വെൽക്കം ടു മൈ ചാനൽ റോക്സ് വിത്ത് നിത്യ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചും വെസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ആ വീഡിയോ കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. കാരണം എന്താ വെച്ചാൽ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ തുടർച്ചയായി അറബ് എംപയറിനെ കുറിച്ചാണ്. അറബ് എംപയർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുവിധം എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു എംപയറാണ് അറബ്. അറബ് എന്ന് കേട്ടിട്ടുണ്ടാവും എംപയറിൽ എന്തൊക്കെ നടന്നു, അതൊക്കെ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ പ്ലീസ് വാച്ച് ദ ഫുൾ വീഡിയോ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അറബ് എംപയർ, ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ ഇസ് നോൺ ആസ് അറേബ്യ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ ചേർന്നതാണ് എന്ത്? അറേബ്യ എന്ന സാമ്രാജ്യം. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ തന്നെയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, മിഡീവൽ വേൾഡിന് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചതാണ്. സോ അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തന്നല്ലോ. ടെക്സ്റ്റിലാണ് ഞാനുള്ളത്, ആ ഒരു ഓർഡറിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് വീഡിയോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അറേബ്യയിലെ ഹെഡാണ്, ആരാണ് ആ സ്റ്റേറ്റ് റൂൾ ചെയ്തത്, ആരാണ്? പ്രോഫറ്റ് ഓഫ് ഇസ്ലാം മുഹമ്മദ്. പ്രോഫറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ പ്രവാചകൻ, മുസ്ലിം മതങ്ങളിലെ പ്രവാചകന്മാരാണ് ഉണ്ടാവുക. അപ്പോൾ അവരായിരുന്നു അവിടുത്തെ ഹെഡായ മുഹമ്മദ്. മുഹമ്മദാണ് ആ സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ്, അതായത് മുഹമ്മദിൻ്റെ മരണശേഷം ഇതാര് ഭരിക്കുകയാണ്, പിന്നെ ആരാണ് അത് റൂൾ ചെയ്യുന്നത്? കാലിഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് റൂൾ ചെയ്യുന്നത്. അതായത് ഒരു ഡൈനാസ്റ്റി പോലെ, മീൻസ് ഇപ്പം മുഹമ്മദിന് ശേഷം ഭരിക്കുന്ന ഒരു ഇതിൻ്റെ പേരാണെന്ത്? കാലിഫേഴ്സ്. കാലിഫേഴ്സ് ആണ് അവിടെ എന്ത് ഇത് കൊണ്ടുവരുന്നത്? ഒരുപാട് വാസ്റ്റ് റീജിയൻ അവരുടെ കാലഘട്ടത്തിലാണ് വരുന്നത്. അതായത് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്, ഏഷ്യ മൈനർ തൊട്ട് അറേബ്യൻ സീ വരെയായിരുന്നു അവരുടെ എന്തുള്ളത്, ആ റീജിയൻ, ആ എംപയർ വാസ്റ്റ് ചെയ്ത് കിടന്നത്. അത്രയും എന്തുണ്ടായിരുന്നു അവർക്ക്, അത്രയും വാസ്റ്റ് റീജിയൻ അവരുടെ റൂളിംഗ് കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നു. ഓക്കെ, അവരുടെ ഈ നമ്മൾ അവരുടെ എന്താ നോക്കുന്നത് വെച്ചാൽ ക്യാപിറ്റലാണ്. എന്താണ് ക്യാപിറ്റൽ? എന്തായിരുന്നു? മെദീന. മെദീന എന്ന് ചില ആൾക്കാർ മദീന എന്ന് പറയും, ചില ആൾക്കാർ മെദീന എന്ന് പറയും. കാരണം ഞാനായൊരു നിങ്ങൾക്കുള്ള എളുപ്പത്തിന് എഴുതാൻ MEDI തന്നെയാണ് മെദീന. അപ്പം ഞാൻ നിങ്ങൾക്കുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് മെദീന എന്ന് പറയുന്നത്, ഞാൻ മെദീന തന്നെയാണ് പറയാറ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ആഫ്റ്റർ ദെയർ, അവർക്ക് ശേഷം, കാലിഫസിന് ശേഷം ഇത് ഒരു ഡൈനാസ്റ്റിയാണ് പിന്നെ റൂൾ ചെയ്യുന്നത്. ഏത് ഡൈനാസ്റ്റിയാണ്? ഉമൈദ് എന്ന് പറഞ്ഞൊരു ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്യുന്നത്, റൂൾ ചെയ്യുന്നത്. അപ്പം നമുക്കിനി അവരിലേക്ക് കടക്കാം. കാരണം ഇതൊരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് നാല് റൂളേഴ്സിനെ കുറിച്ച് പഠിക്കാണ്. മുഹമ്മദ് കഴിഞ്ഞാൽ കാലിഫസ്, അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉമൈദ് ഡൈനാസ്റ്റി. ഉമൈദ് ഡൈനാസ്റ്റിൻ്റെ ക്യാപിറ്റലാണ് ഡമാസ്കസ്. വളരെ വെറൈറ്റി ഒരു നെയിമാണ്, ഡമാസ്കസ് എന്നാണ് ഉമൈദ് ഡൈനാസ്റ്റീൻ്റെ ക്യാപിറ്റലിൻ്റെ പേര്. ഡമാസ്കസ് മറന്നു പോകരുത്, ശ്രദ്ധിച്ച് പഠിക്കണത്. ഇനി അവർ നടത്തിയ കോൺട്രിബ്യൂഷൻസിലേക്ക് നടക്കാം. നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഹിസ്റ്ററി ഇൻട്രസ്റ്റിംഗ് ആവുക. അപ്പോൾ അവരെ ക്യാപിറ്റൽ പഠിച്ചു, ഇനി അവരെ കോൺട്രിബ്യൂഷനിലേക്ക് കടക്കാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? വളരെ സിമ്പിളാണ്, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നത്. അതായത് ഷാലമീനെ പോലെ തന്നെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. പിന്നെ അവർ രണ്ട് സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഒരു കോയിൻ സിസ്റ്റം. അതായത് എന്താണ്, ഗോൾഡ് കോയിനെ ദിനാർ എന്നും സിൽവർ കോയിനെ ദിർഹം എന്നും അവരെന്ത് ചെയ്തു, വിളിച്ച് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ്, ഗോൾഡ് കോയിൻ ദിനാർ, സിൽവർ കോയിൻ ദിർഹം എന്നും അവരെന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അവർക്ക് ശേഷം റൂൾ ചെയ്തതാണ് ആര്? അബ്ബാസിദ്. ആഫ്റ്റർ ഉമൈദ് ഡൈനാസ്റ്റി പിന്നെ ആരാണ് റൂൾ ചെയ്യുന്നത്? അബ്ബാസിദ് എന്ന് പറഞ്ഞാൽ അബ്ബാസ് എന്നല്ലേ മക്കളെ, അബ്ബാസിദ്സ് എന്നാണ്. ടെക്സ്റ്റ് ശ്രദ്ധിച്ച് വായിക്കണം, ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ടെക്സ്റ്റും റെഗുലറായിട്ട് വായിച്ചാലേ റെഡി ആവണം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അബ്ബാസിദാണ്. ഇനി നമുക്ക് അവരുടെ ക്യാപിറ്റലിലേക്ക് നോക്കാം. അവരുടെ ക്യാപിറ്റൽ എന്തായിരുന്നു സ്വീകരിച്ചത്? ബാഗ്ദാദ്. ബാഗ്ദാദ് എന്നല്ല നമ്മൾ ഒരുവിധം എല്ലാവരും കേട്ടതാണ്. ബാഗ്ദാദ് എന്താണെന്ന് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ബാഗ്ദാദ് എന്ന സ്ഥലം നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ക്യാപിറ്റൽ ആയിരുന്നു എന്ത്? ബാഗ്ദാദ്. ആരുടെ ക്യാപിറ്റൽ? അബ്ബാസിദ്. നമ്മൾ ഒരു ഓർഡർ ആയിട്ട് നോക്കൂ, മുഹമ്മദിന് ശേഷം, പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം ആരായിരുന്നു? കാലിഫേഴ്സ് ആയിരുന്നു. കാലിഫേഴ്സിന് ശേഷം ആരായിരുന്നു? ഉമൈദ് ഡൈനാസ്റ്റി ആയിരുന്നു. ഉമൈദ് ഡൈനാസ്റ്റിക്ക് ശേഷം ആര് വന്നു? അബ്ബാസിദ്. അവരുടെ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് എല്ലാവർക്കും അറിയാം, പറഞ്ഞു നോക്കൂ എന്താണ്. അപ്പം നമ്മുടെ അബ്ബാസിദ്ദാണ്, അബ്ബാസിദ്ദിൻ്റെ ക്യാപിറ്റൽ എന്തായിരുന്നു? ബാഗ്ദാദാണ്. അപ്പം ഇനി നമ്മൾ അവിടെ ഒരു ഫേമസ് റൂളർ, ഇത്രയും നമ്മൾ റൂളേഴ്സിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ, ഇനി നമ്മൾ റൂളറിനെ കുറിച്ച് പറയാൻ പോവാണ്. അതായത്
അബ്ബാസ് ഇതിൽ ഒരു ഫേമസ് റൂളർ ഉണ്ടായിരുന്നു. ആരാണത്? ഹാറൂൺ അൽ റഷീദ്. ആരാണ് ഹാറൂൺ അൽ റഷീദ്? ഇനി നമ്മൾ പറയാൻ വന്ന അദ്ദേഹം നടത്തി വന്ന ഓരോ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ്. നാലഞ്ച് കോൺട്രിബ്യൂഷൻ പഠിക്കാണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് സംഭവം. അപ്പൊ എന്താണ് ഹാറൂൺ അൽ റഷീദിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഹാറൂൺ അൽ റഷീദിനെ കുറിച്ച് ഇനി ഞാൻ പറയാൻ പോവാണ്. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ അദ്ദേഹത്തിനെ കുറിച്ച്, ഹി ഈസ് എ ബെലവൻ റൂളർ ആൻഡ് ഹി ഇംപ്ലിമെന്റഡ് മെനി വെൽഫെയർ ആക്ടിവിറ്റീസ്. ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസ് ആര് ചെയ്തിരുന്നു? ഹാറൂൺ അൽ റഷീദ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു അടുത്ത ക്വാളിറ്റി ആയിരുന്നത്, അറേബ്യയിൽ ഫസ്റ്റ് ടൈം ഹോസ്പിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിന്റെ ടൈമിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം തന്നെയാണ് എന്ത്? ഹോസ്പിറ്റൽസ്. അപ്പൊ അദ്ദേഹമാണ് അറേബ്യയിൽ ഫസ്റ്റ് ടൈം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ഹോസ്പിറ്റൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്? ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്കൊരു സാമ്രാജ്യം ഉണ്ടായപ്പോൾ അവിടെ എന്ത് വേണം? ഒരു വ്യക്തമായ ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നടപ്പിലാക്കാൻ പറ്റണം, ഒരു ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്തിന്റെ ബേസ് ചെയ്തിട്ടായിരുന്നു? ഇസ്ലാം ആൻഡ് ദ റൂൾ ഓഫ് ലോ. അതിൻ്റെ ഇസ്ലാം മതവും അദ്ദേഹത്തിൻ്റെ ആ റൂളും, കാരണം അറേബ്യ രാജ്യമാണ്, അപ്പോൾ അവർ അതിൻ്റെ ആണ് എന്ത് ചെയ്യേണ്ടത്? കീപ്പ് ചെയ്യുക. ആൻഡ് അത് എന്ത് ചെയ്തു? സ്ട്രിക്ട്ലി ഒബ്സേർവ്ഡും ആയിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ അത് നടപ്പിലാക്കാനും കൂടെ ആര് ശ്രമിച്ചിരുന്നു? ഹാറൂൺ അൽ റഷീദ് ശ്രമിച്ചിരുന്നു. പിന്നെ നമുക്ക് അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട അടുത്തൊരു ക്വാളിറ്റിയാണ്, അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അയൽ എംപയേഴ്സും എംപററുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്തിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നതാണ് ഷാലമീൻ. ഷാലമീനുമായിട്ട് അദ്ദേഹം നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ, അതായത് ഹാറൂൺ അൽ റഷീദിൻ്റെ എംപയറിൽ നിന്ന് അംബാസിഡേഴ്സിനെ അദ്ദേഹം നമ്മുടെ ഷാലമീൻ്റെ പാലസിലേക്ക് അയച്ചിരുന്നു. കാരണം അവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട്സിന് വേണ്ടിയിട്ടാണ് ഈ അംബാസിഡേഴ്സിനെ യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, കാരണം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും വീട്ടിലിരിക്കാന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഫസ്റ്റ് വീഡിയോ കാണാം, അതിനുശേഷം ഈ വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.